നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർലമെന്റിലെ ആക്രമണം അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോര് കടുക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ട് ബി ജെ പി ഒരു ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ലളിത് ഝാ തൃണമൂൽ കോൺഗ്രസ് നേതാവിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ഇപ്പോൾ ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത്. പുകയാക്രമണം, ഈ ഒരു ആക്രമണം പാർലമെൻറ്റിൽ നടന്നത് എന്തിനാണ്, പ്രതികൾ ആരൊക്കെയാണ്, പ്രതികളുടെ ലക്ഷ്യം എന്താണ് എന്നതിനെ പറ്റിയുള്ള ഒരു വ്യക്തതയും ഇതുവരെയും വന്നിട്ടില്ല. അതിനിടയിലാണ് പ്രതിപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ബി ജെ പി ഈ ചിത്രമടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതി ലളിത് ഝാ തൃണമൂൽ കോൺഗ്രസ് നേതാവും എം എൽ എയുമായ തപസ് റോയ്ക്കൊപ്പം എടുത്ത സെൽഫി ബംഗാൾ ബി ജെ പി അധ്യക്ഷൻ ഡോക്ടർ സുഗാന്തോ മജുംദാർ എക്സിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ ആക്രമിച്ചതിലെ സൂത്രധാരനായ ലളിത് ഝായ്ക്ക് തൃണമൂലിൻ്റെ തപസ് റോയിയുമായി ദീർഘകാലത്തെ അടുപ്പമുണ്ട്. ഇതിൽ പരം തെളിവ് എന്താണ് വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പോസ്റ്റിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ച് മംജുദാർ കുറിച്ചിരിക്കുന്നത്. മജുംദാറിൻ്റെ പോസ്റ്റിലെ കാര്യങ്ങൾ ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ എക്സിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു. പുകയാക്രമണത്തിൽ കോൺഗ്രസിനും സി പി ഐക്കും ഇപ്പോൾ തൃണമൂലിനും പങ്കുണ്ടെന്ന് കണ്ടെത്തി എന്നാണ് ബി ജെ പിയുടെ ആരോപണം. ആഭ്യന്തര പരാജയങ്ങളാണ് പാർലമെൻറ്റിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമെന്ന് തൃണമൂൽ ആരോപിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ചിത്രവുമായി ബി ജെ പി അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രതികളായ രണ്ടു പേർക്ക് ലോക്സഭയിലേക്കുള്ള പാസ് ശുപാർശ ചെയ്തത് മൈസൂരിൽ നിന്നുള്ള ബി ജെ പി എം പി പ്രതാപ് സിംഹയുടെ ഓഫീസാണ് എന്ന വിവരം ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. ഗ്യാലറിയിൽ നിന്ന് ലോക്സഭയിലേക്ക് ചാടിയ മനോരഞ്ജൻ, സാഗർ ശർമ്മ, പുറത്ത് പ്രതിഷേധിച്ച നീലം ദേവി, അമോൽ ഷിൻഡെ എന്നിവരെ എൻ ഐ എ പ്രത്യേക കോടതി ഒരാഴ്ചത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഗൂഢാലോചന നടത്തിയ വിശാൽ ശർമ്മയെയും അറസ്റ്റ് ചെയ്തു. ലളിത് ഝാ വ്യാഴാഴ്ച രാത്രിയോടെ കീഴടങ്ങി. പുകയാക്രമണം നടത്തിയതിന് പിന്നിൽ മാസങ്ങൾ നീണ്ട കൃത്യമായ ആസൂത്രണമുണ്ടെന്ന് ഡൽഹി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചയുടെ പേരിൽ പാർലമെൻറ്റിൽ പ്രതിഷേധം കടുത്തപ്പോൾ 14 പ്രതിപക്ഷ എംപിമാരെ സഭയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള 6 എംപിമാരടക്കം ലോക്സഭയിൽ നിന്ന് 13 പേരെയും രാജ്യസഭയിൽ നിന്ന് ഒരാളെയുമാണ് സസ്പെൻഡ് ചെയ്തത്. ഈ സമ്മേളനം തീരുന്ന 22 വരെയാണ് നടപടി. കൂടുതൽ എംപിമാർക്കെതിരെ നടപടി വന്നേക്കുമെന്നും സൂചനയുണ്ട്. അതേസമയം പാർലമെൻറ്റിനുള്ളിലേക്ക് യുവാവ് അതിക്രമിച്ച് കയറി പ്രതിഷേധിച്ച വിഷയത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്ത് വന്നിരുന്നു. ഗുരുതരമായ വിഷയമാണിതെന്നും സംഭവത്തിൽ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണ് എന്നുമായിരുന്നു അമിത്ഷായുടെ ആരോപണം. പാർലമെൻറ്റ് സുരക്ഷ സ്പീക്കറുടെ കീഴിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്പീക്കർ ഈ വിഷയത്തിൽ കത്ത് നൽകിയിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ഒരു അന്വേഷണ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. പഴുതടച്ചുള്ള അന്വേഷണമായിരിക്കും വിഷയത്തിൽ നടത്തുക. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിക്കുമെന്നും അമിത് ഷാ പറഞ്ഞു. പാർലമെൻറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രിയും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പ്രത്യേകം വിളിച്ചു ചേർത്ത യോഗത്തിലായിരുന്നു അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.